സിനിമാ ചിരിമാ തിടുക്കത്തിൽ അരങ്ങത്തുന്നു ചീടണ്ടേ ഒരു വരമത്ത് സിനിമ സിനിമ എടുത്തിട്ടുന്നു ചീടണ്ടേ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടി കേറാമൂട്ടത്തിൽ നീയും കേറി കൂടണ്ടേ അമ്മാന തേടി പാറി പോകണ്ടേ സിനിമ ചിരി നിറഞ്ഞ ഈ തമാശ കൊട്ടാരത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ചിരിക്കാൻ വേണ്ടി മാത്രം സ്വാഗതം ചെയ്യുന്നു. ഇത് ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഭർത്താവ് വന്നെന്ന് പറഞ്ഞായിരുന്നു. എവിടെ ഭർത്താവ്? പിള്ളച്ച, ഇന്നലെ പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞു കേട്ടില്ല. നമസ്കാരം. ഭീമ സിനിമാ ചിരിമയിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. സിനിമ ചിരിമ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരുപാട് മിമിക്രി കലാകാരന്മാർ, അതായത് അവശരായി കിടക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് ഈ സിനിമാ ചിരിമയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന മിമിക്രി കലാകാരന്മാരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നു എന്നതിൽ, നിങ്ങൾ സഹകരിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഒരു കലാകാരനുണ്ട്, അത് ഞാൻ ഈ വേദിയിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഈ ഷോയുടെ ഡയറക്ടറായ നമ്മുടെ സ്വന്തം ഇക്കയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എസ് മണി, നമസ്കാരം. ഞാനിന്ന് ഇക്ക വരുന്നതിന് പോലെ ഞാനൊന്ന് കയറി പറഞ്ഞെന്നുള്ളൂ. കുഴപ്പമില്ല, നമ്മളൊക്കെ ഒന്നും തന്നെയല്ലേ. തീർച്ചയായിട്ടും. അതല്ല, പ്രത്യേകിച്ച് എറണാകുളം ഈ റോഡ് തന്നെ കുഴിയും ഒക്കെ ആയതുകൊണ്ട് അവിടെ നിങ്ങൾ കയറി വരണ്ടേ. അതുകൊണ്ട് മണി നേരത്തെ വന്നു, മണി നേരത്തെ വന്നു. ഓക്കെ, ഇത്തവണ നമ്മൾ ഈ ചാരിറ്റി നമ്മൾ കൊടുക്കുന്നത് ഒരു മിമിക്രി കലാകാരനാണ്, ഒരു അപകടം പറ്റി അവശ നിലയിലായിരിക്കുന്ന ഒരു കുടുംബം, മിമിക്രി കലാകാരൻ്റെ കുടുംബത്തിനാണ് നമ്മൾ സഹായിക്കുന്നത്. അത് മറ്റാരുമല്ല, പിറവം ബേബി എന്ന മിമിക്രി കലാകാരനാണ് സാജൻ പ്രസാദ്. പ്ലീസ് കം. പിറവം ബേബി ഈ അടുത്ത കാലം വരെ സ്റ്റേജിലുണ്ടായിരുന്ന കലാകാരനാണ് അല്ലേ? നമ്മുടെ നല്ലൊരു മെമ്പറാണ്. നമ്മുടെ ആദ്യകാല യോഗങ്ങളിലൊക്കെ വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് പോയതാണ്. ശരിക്കും എടുത്തു പറയുകയാണെങ്കിൽ ബേബി ഈ മച്ചാൻ പറീസിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് പരിചരിക്കാൻ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പല മിമിക്രിക്കാർക്ക് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വണ്ടി ബൈക്ക് ഇടിക്കുകയും ഇപ്പോൾ ഒരു നട്ടലിന് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് തവണ ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു വിശ്രമം ജീവിതം വീട്ടിൽ എടുക്കുകയാണ്. പലരും ശ്രമിക്കുന്നു, പക്ഷേ എങ്കിലും ആ വിശ്രമ ലൈഫിൽ ഇനിയിപ്പോൾ നമ്മുടെ പരിശ്രമം കൂടി ആകുമ്പോൾ ആ വിശ്രമത്തിൽ നിന്ന് ബേബി ഒന്ന് തിരിച്ചു വരണം, നമ്മുടെ ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ആ ബേബിക്കുള്ള ഫണ്ട് സാജൻ കൈപ്പറ്റിയിട്ട് ബേബിയുടെ വീട്ടിലെത്തിക്കുക, മണിയിൽ നിന്ന്, പ്രസിഡന്റിൽ നിന്ന് തന്നെ അത് സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നന്മ, ഒരു നന്മ ചെയ്ത് അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സുഖം തന്നെയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുതിയ ഇന്നിപ്പോൾ മണിയെ മണിയോടൊപ്പം വേദി പങ്കിടാൻ വരുന്നത് മണിയുടെ നാട്ടുകാരൻ, മണിയോടൊപ്പം ഒരുപാട് വേദികളിൽ പങ്കെടുത്ത മറ്റൊരു മിമിക്രി കലാകാരനുണ്ട്, പ്രശസ്തനായ ഒരു മിമിക്രി കലാകാരൻ. അതാര്? ജോഷി. ജോഷി, ആഹാ, ജോഷിയുടെ സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരൻ ചാലക്കുടി അല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ജോഷി എന്തായാലും ഈ വേദിയിലേക്ക് വരട്ടെ, വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ജോഷിയെ, അതൊക്കെ വന്നാൽ മതി, തൃശ്ശൂർ പൂരൊക്കെ ഓർമ്മ വരാം. ഭീമ സിനിമാ ചിരിമയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അല്ലേ, ജോഷി ചാലക്കുടിക്കാരനല്ലേ? ചാലക്കുടിക്കാരനല്ല അല്ലേ? ചാലക്കുടിക്കാരനല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ജോഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഷിയുടെ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്.
ജോഷി എപ്പോഴും അറിയപ്പെടുന്നത് നാല് പേരില്ല, പല മേഖലകളായിട്ട് ബന്ധപ്പെട്ട് എടുക്കുമ്പോ പല പേരുകളും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഓഹോ, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവനറിയപ്പെടുന്ന നാല് പേരിലായിട്ടൊക്കെ ആരെ ഫോൺ ചെയ്താലും ഇവ നാല് പേരിൽ പറയും. ഇപ്പൊ ഒരാളെ ഫോൺ ചെയ്യണമെങ്കിൽ എടുത്തു വെച്ചു, ഹലോ, ആ ഇത് ഞാനാണ്, വള്ളിവട്ടൻ ജോഷിയാണ് സംസാരിക്കുന്നത്. അതെ അതെ അതെ, ആ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞേക്കാം. ശരി ശരി, കട്ട് ചെയ്തോളൂ. അടുത്തെടുത്തു, അടുത്ത ആളെ വിളിച്ചു, ഹലോ, ആ ഞാൻ കലാഭവൻ ജോഷിയാണ്. അതെ അതെ, ഞാൻ അവന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ആ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ശരി ശരി, കട്ട് ചെയ്തേ കട്ട് ചെയ്തോ. ഓക്കെ, അടുത്ത ആളെ വിളിച്ചപ്പം ഇപ്പം രണ്ടുപേരായില്ലേ. ഹലോ, ആ ഞാൻ ജോഷിയാണ്, നമ്മുടെ ബാബുവിൻ്റെ അനിയൻ. അതെ അതെ അതെ, ആ ആയിക്കോട്ടെ, ഞാൻ അവന് പറയാം കേട്ടോ, ഞാൻ വിളിച്ച് പറയാം. ശരി, അടുത്ത ആളും വിളിച്ചു, ഹലോ, ആ ഞാൻ ജോഷിയാണ്, നമ്മുടെ ജോസേട്ടനല്ലേ, ജോസേണ്ടമ്മൻ ജോഷിയാണ്. ഇപ്പൊ ഇങ്ങനെയാണ് ഇവന്റെ പേരുകൾ ഇങ്ങനെ മാറി. സ്വന്തം പേര് സ്ഥലപ്പേര് മാത്രം പറയില്ല. പക്ഷെ അതിനൊരു അനുഭവം ഉണ്ടായി. ഇവന്റെ സ്ഥലപ്പേരിന്റെ പ്രത്യേകത, ഒരു വില്ലിപ്പൻ ഓട്ടർഷ വിളിച്ച് പോവാണ്. ഓട്ടർഷ വിളിച്ച് പോകുമ്പോ ഇവന്റെ വീടിന്റെ അടുത്തേക്കാണ് പോണത്. എനിക്ക് തോന്നുന്നു ഇവന്റെ വീട്ടിലേക്ക് പരിപാടി ഏൽപ്പിക്കാനാണോ എന്ന് എനിക്കറിയില്ല. ഈ വില്ലിപ്പൻ ഓട്ടർഷ കയറി പോയി, ഒന്ന് ഓട്ടർഷ ഡ്രൈവർ ആവണം. രണ്ടര അടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് മാത്രം എന്നാണ്. ഇപ്പൊ അയാളെടുത്ത് ചോദിക്കുമ്പോ എന്ത് എപ്പോഴും ഇങ്ങനെ കുടിച്ചടക്കണേന്ന് വെച്ചപ്പോ ഇയാള് പറഞ്ഞല്ല, മുലകടി നിർത്തിയ ശേഷം എന്തെങ്കിലും ഒരു കുടി തുടങ്ങണം, അതിന് വേണ്ടി കുടി തുടങ്ങിയ ആള് പറഞ്ഞേ എന്ന പോലെയാ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഓട്ടർഷയിൽ പോയോണ്ടിരിക്കുമ്പോ ഓട്ടർഷ ചോദിച്ചു, ഞാൻ എനിക്ക് ഇവിടെ പോട്ടെ നടവരമ്പാണോ? അല്ല, അല്ല, ഈ ബ്ലോക്കിന്റെ അടയ്ക്കാണോ? അല്ല, വെള്ളാങ്കണോ? അല്ലേ, പിന്നെ കരുവപ്പുറത്തുനിന്നാണോ? അല്ല, പിന്നെ പിന്നെ ഇരിഞ്ഞാലവിടേക്കാണോ? അല്ല എന്ന് പറഞ്ഞല്ലേ. പിന്നെ താനേത് കണക്കണോ? മോനിപ്പൊ പറഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെ, ആ സ്ഥലത്തേക്കാണ് എനിക്ക് പോണ്ടത്. ഏത് സ്ഥലം? സ്ഥല ഒന്നും തോന്നരുത്, ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വെള്ളംകല്ലൂരിനും കൊടുങ്ങല്ലൂരിനും വിരിഞ്ഞാലക്കുടയ്ക്കും നടവരമ്പിലൊക്കെ നടുക്ക് കിടക്കുന്ന ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് കോണോത്ത് കുന്ന്. അതാണ് ഇവൻ അത് മാത്രം ജോഷി പറയില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ജോഷിയുടെ ഒരുപാട് ഷോ കണ്ടതില് അനീഫ് കാട കൂടെ ആദ്യമായിട്ട് കാസറ്റ് ഇറക്കി ജോഷിയാണ്. ഞാൻ തന്നെയാണ് അല്ലേ അനീഫ്ക്കായിട്ട് കാസറ്റ് ചെയ്തത്, കീരിക്കാടൻ ചത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാസറ്റാണ്. അതിന് വളരെ രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഹനീഫ് കെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഹനീഫ് കെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഒരു വോയിസ് ആദ്യമായിട്ട് എടുക്കുകയാണ്. ഹനീഫ് കെ വോയിസ് പറയുകയാണ്, അപ്പോൾ സ്റ്റുഡിയോ എടുക്കുന്ന നമ്മുടെ മാസ്റ്റർ പറയുകയാണ്, ആ വോയിസിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ഹനീഫ് കെ, വോയിസ് ശരിയാവണില്ല, ഒന്നുകൂടി അനീഫ് കെ ഒന്ന് പറഞ്ഞേ. അനീഫ് കെ വോയിസ് അനീഫ് കെ കൊടുക്കുകയാണ്, അനീഫ് കെ കൊടുക്കുകയാണ് കീരിക്കാടൻ ചത്തി. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത്, ആ ജോഷി എന്നിട്ട് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് സ്റ്റുഡിയോയിൽ മൈക്കിൻ്റെ മുമ്പിൽ പോയിട്ട് ആശാളെ ചതച്ച് പിള്ളേർ ചതച്ച് കീരിക്കാടൻ ജോഷി ചത്ത്, അതുപോലെ എടുക്കട്ടാ, അതുപോലെ എടുക്കാൻ അനീഫ് അനീഫിനോട് പറയുന്നത് അതുപോലെ എടുക്കട്ടാ, അതുപോലെ എടുക്കാൻ. അത് ആള് തന്നെ വളരെ രസകരമായിട്ട് പല പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വലിയൊരു വലിയൊരു കലാകാരനാണ്. എനിക്കറിയാം, നമ്മളുടെ അയൽവാസിയാണ്, എൻ്റെ വാപ്പയുടെ അടുത്ത സുഹൃത്തിന്റെ മകനാണ്, ഫാമിലി വളരെ അറ്റാച്ച്ഡ് ആണ്. അനീഫ് വളരെ സഹൃദയനാണ്. ഇപ്പൊ ജോഷി പറഞ്ഞപ്പോഴാണ് ഓർമ്മ തന്നെ ചാപ്ലിൻ, അദ്ദേഹം കോമ്പറ്റീഷന് എന്തോ ഒരു വേദിയില് പ്രചനവേഷ മത്സരങ്ങൾക്ക്, അതായത് ചാപ്ലിനായിട്ട് തന്നെ ലോകത്ത് നിന്നുള്ള ഒരുപാട് ചാപ്ലിന്മാർ, ഡ്യൂപ്ലിക്കേറ്റ് ചാപ്ലിന്മാരുടെ ഒരു മത്സരം വെച്ചിട്ട് എല്ലാവരും വന്ന് പങ്കെടുത്തു. അതിൽ ചാപ്ലിനും മത്സരിച്ചു, പക്ഷെ ആൾക്ക് കിട്ടിയില്ല, രണ്ടാം സ്ഥാനം കിട്ടിയുള്ളൂ, ഒന്നാം സ്ഥാനം ഡ്യൂപ്ലിക്കേറ്റിലുള്ള. മുട്ടുമിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന, എൻ്റെ മോള് കോമ്പറ്റീഷന് സ്കൂളിൽ മത്സരിച്ച്, അതായത് എന്താ ഗാർഡിയൻസിന്റെ പാരന്റ്സിന്റെ അത്തരത്തിൽ വലിയ വലിയ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല, സോറി. പേരൻസിന്റെ പരിപാടി നടന്നപ്പോ എന്റെ മോള് പറഞ്ഞു, അച്ഛൻ നല്ല പേരൻസും വന്നിട്ട് സ്കൂളിൽ പാട്ട് പാടുന്ന അച്ഛൻ, അച്ഛനൊന്നും ഒന്നൊരു പാട്ട് പാടിക്കൂടെ അച്ഛൻ, ഭയങ്കര ഈ കണ്ണിമാങ്ങും ഒക്കെ പാടി നടക്കണമെന്ന് ഒന്നും പാടിക്കൂടെ അച്ഛാ എന്നു. എന്റെ പൊന്നു മോളെ മോള് പഠിക്കണ ഇംഗ്ലീഷ് മീഡിയം, അപ്പൊ ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്നിട്ട് എനിക്ക് കണ്ണിമാങ്ങ ഇംഗ്ലീഷിൽ പാടാറിയില്ല, അച്ഛനൊന്നും ഒന്ന് പാടച്ചാ, എല്ലാവരും അച്ഛന്മാരും വന്ന് പാടണല്ലോ. പക്ഷെ ഒരിക്കലും പാട്ട് പാടുന്ന അറിയപ്പെടുന്ന കലാകാരന്മാർ ഒരിക്കലും വേദിയിൽ പോയിട്ട് കോമ്പറ്റീഷന് പോകാൻ പാടില്ല. ഞാൻ അവിടെ പോയി എന്റെ മോളുടെ വാക്ക് കേട്ട് ഞാൻ പോയി പാട്ട് പാടിയിട്ട് എനിക്ക് തേർഡ് പോലും തന്നില്ല, തേർഡ് പോലും കിട്ടില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇത്രയൊരു പരാജയപ്പെട്ട ദിവസം, ഞാൻ ആകെ തകർന്നു പോയി. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. പക്ഷെ ചിലപ്പോ അതായിരിക്കില്ല, മണിയെ അവര് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല, മണി ഒരു സെലിബ്രിറ്റി ആയി എന്നെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ.
അവരൊരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ മണിയെ കൺസിഡർ ചെയ്തു. ആരെ പറഞ്ഞു ഞാൻ നമ്പറൊക്കെ മേടിച്ചിട്ട് ഞാൻ ക്യൂലൊക്കെ നിന്നല്ലേ ഇത് ഇന്ന് കോമ്പറ്റീഷൻ പങ്കെടുക്കാനായിട്ട് ഇത് കൊടുത്തിട്ട് മണിയെ രക്ഷപ്പെടുത്താൻ മണി തന്നെ സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇപ്പൊ അനിഫ്കയുടെ ശബ്ദം എടുത്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തില് മഹാബലിയൊക്കെ വരുന്ന എനിക്ക് തോന്നുന്നത് മഹാബലിയായിട്ട് വന്നിരുന്നത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടനാ. ദിലീപ് ആദ്യം കാണിച്ചിരുന്നു, പക്ഷെ അതിനുശേഷം ജോഷിയാണ് മഹാബലിയുടെ സൗണ്ട്. അതായത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം വളരെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് ജോഷിയാണ്. അതായത് ഇന്നസെന്റ് ഏട്ടൻ ശരിക്കും ദേമാവലി കുമ്പത്തും ഓണത്തിനിടയ്ക്ക് പുട്ടുവെച്ചോളം തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. രണ്ടെണ്ണ ആക്കണ്ട, ഞാനും ഉണ്ടായിരുന്നു, നമ്മളുണ്ട്, നമ്മള് തൂശിമുക്കുന്താരൊക്കെ ആയിട്ട് പുറകെ പോണുണ്ട്. അതെ, പുട്ടുകച്ചവടത്തില് ഇന്നസെന്റിനെ കിട്ടാനായിട്ട് വൈകി. അപ്പൊ ദേമാവലി കുമ്പത്തില് ദിലീപേട്ടൻ സിനിമയിലേക്ക് ഇങ്ങനെ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ദിലീപേട്ടൻ മാറി, അവിടെ ഇന്നസെന്റിനെ കിട്ടാനില്ല. അപ്പൊ പുട്ടുകച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും തമ്മിൽ വാശിയാണ്. അപ്പം ഞാൻ പുട്ടുകച്ചവടം ചെയ്യുന്നു, ഒരു പ്രാവശ്യം ഞാൻ പോയി ദേമാവലി കുമ്പത്തും ചെയ്തു. അപ്പം ഭയങ്കര ഉടക്കായി. പിറ്റത്തെ വർഷം എന്നെ പുട്ടുകച്ചവടത്തിലേക്ക് വിളിച്ചില്ല. ഒറിജിനൽ ഇന്നസെൻറ്റിന് കൊണ്ടു, ഒറിജിനൽ ഇന്നസെൻറ്റായിട്ട് വന്നിട്ട് പുട്ടുകച്ചവടം ചെയ്തു. പക്ഷെ ആ വർഷത്തെ കാസറ്റ് പറഞ്ഞു അത് കഴിഞ്ഞ വർഷത്തെ ആ മാവിലൊരു ശബ്ദം പോലെ വന്നില്ല ഒറിജിനൽ ചെയ്തിട്ട്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, നമ്മളൊരു വോയിസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അത് കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ കേട്ട് കേട്ട് ജനങ്ങളിൽ നമ്മുടെ വോയിസാണ്, ഇതാണ് ഇന്നസെൻറ്റിൻ്റെ ശബ്ദം, ഇതാണ് മാവിലിയുടെ ശബ്ദം നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇന്നസെൻറ്റിനെ വേറൊരു വേദിയിൽ വെച്ചിട്ട് ഇന്നസെൻറ്റിനെ ഈ മുകളിലേക്ക് പോകുന്ന റേഞ്ച് അത് കിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇന്നസെന്റ് ഇന്നസെന്റ് ഇങ്ങനെ പൊക്കി പൊക്കി എടുക്ക് അപ്പൊ ഇന്നസെന്റ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല ഇത് റേഞ്ച്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കൂടി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതൊക്കെ പഠിപ്പിക്കലായിരുന്നു പണി. കാരണം ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ നടല്ലെങ്കിൽ ഞാൻ ഇല്ല. കാരണം ഏറ്റവും കൂടുതൽ ഇന്നസെന്റ് ഏട്ടനെ അനുകരിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഒരു വീട് വയ്ക്കാൻ സാധിച്ചതും എല്ലാം സാധിച്ചതും ആ ഇന്നസെന്റ് പിന്നെ ഇപ്രാവശ്യം ഇലക്ഷന് മത്സരിച്ചു. അപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു സംഭാവന നമ്മൾ നൽകി. ഇന്നസെന്റ് ശബ്ദം നൽകി. എന്റെ നാട്ടില് ഞാൻ വർക്ക് ചെയ്തിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എത്ര വോട്ടുണ്ട്? എൻ്റെ വീട്ടിൽ ശരിക്കും 7, 3, 10, 26 വോട്ടുകളുണ്ട്. 26 വോട്ട്? ആ, ഞങ്ങളുടെ എല്ലാവരും കൂടിയിട്ട് അതിന്റെ കഥ വേറെയുണ്ട്. അത് മണിച്ചേട്ടൻ പറഞ്ഞു. അച്ഛന് ഇതന്നെയായിരുന്നു ഫാദറിന്റെ പണി അല്ലാട്ടോ. അപ്പച്ചൻ നല്ലൊരു ഫാർമസിസ്റ്റാണ്, പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു. കാരണം അതിൻ്റെ ഒരു കഥ മണിച്ചാട്ടൻ വളരെ മനോഹരം ഒരുപാടുണ്ട്. ഇപ്പൊ ഈ മിമിക്രി എന്ന് പറഞ്ഞ് കുറച്ച് എക്സാഗറേഷൻ ആണ്. കാരണം നമ്മള് ഈ ശബ്ദം എടുക്കുമ്പോ ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് ചെയ്താലേ അത് ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ സിനിമാ താരങ്ങൾ എന്നെ പറയും എൻ്റെ ശബ്ദം ഇങ്ങനെയല്ല എന്ന് പറയും. ഇപ്പൊ എന്നെ കാണിക്കാനെങ്കിൽ എന്നെ വാസന്തി വാസന്തിയേട്ടൻ വന്നിട്ടോ അതങ്ങനെ കയറ്റി പറഞ്ഞാലാണ് അത് ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ഇതേമാതിരി തന്നെ ഈ ഓരോ കയറ്റി 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 ഇതേമാതിരി തന്നെ ഒരാള് ഒരു സ്ഥലത്ത് ഉടുക്ക് പൊട്ടണേ. അപ്പൊ ഇയാള് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മ്യൂസിക് ഡയറക്റ്റ് ആണ്. അപ്പൊ ഇതൊന്ന് കയറ്റി കയറ്റി എന്ന് പറഞ്ഞേ കേട്ടാ. അപ്പൊ ഇയാള് ഉടുക്ക് എടുത്തിട്ട് ലേശം കൂടി കയറ്റി, ലേശം കൂടി, ലേശവും കൂടി, ലേശം കൂടി, ലേശം കൂടി, ലേശം കൂടി കയറി ഒരേ ശബ്ദങ്ങൾ ഇങ്ങനെ എടുത്തു വരാണ്. ഇവന്റെ വീട്ടിലെ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ വരുന്നത്. ഓർക്കണ്ട എന്റെ പെങ്ങളുടെ കല്യാണം, അത് ഒരുപാട് സ്ഥലത്ത് മണിച്ചേട്ടൻ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മളെ കുറിച്ച് അറിയാം മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോ. അത് വളരെ മനോഹരമായിട്ട് ഒന്നുമില്ല, പെങ്ങളുടെ കല്യാണം. അപ്പൊ വീട്ടിലാണെങ്കിൽ മെമ്പേഴ്സ് ഒരുപാട് 26 പേര്. ഞങ്ങൾ 7 മക്കളാണ് ശരിക്കും. ഇപ്പോഴാണ് അവന്റെ പടർന്ന് പന്തലിച്ച് 26 പേരായത്. ഒരു പെങ്ങള്, ഒരു പെങ്ങള്. ആ കാര്യത്തില് ഞങ്ങൾ മൊത്തം 7 പേര്, 7 പേര്, 7-ൽ 1 പെങ്ങള്. ആ കാര്യത്തില് ഞങ്ങൾ 6 ഞങ്ങളാണ് കുറച്ചും കൂടി, ഞാനാണ് കുറച്ചും കൂടി മത്സരത്തിൽ. അതാ മത്സരത്തിൽ മുന്നിട്ട്. മണിയുടെ വീട്ടില്, എന്റെ വീട്ടില് ഞങ്ങൾ 8 പേരുണ്ട്. ഇത് തന്നെയായിരുന്നു അച്ഛനും മണി. അതെ, സത്യം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല ജോഷി. അത് എന്റെ അമ്മയുടെ പ്രസവം നിർത്തിയിട്ട് ഞാൻ ഉണ്ടായത്. അപ്പൊ സർക്കാർ ആശുപത്രിയുടെ ഗുണം എന്ന് ആലോചിക്കും, അതാണ് പറ്റിയത്. അല്ലാണ്ട് വേറൊന്നല്ല, അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ വീട്ടില് ഇവന്റെ പെങ്ങളുടെ കല്യാണം വന്നപ്പോ വീടൊക്കെ ഒന്ന് ചെത്തി തേക്കണം, വൃത്തിയാക്കണം.
അപ്പോൾ ഒരു മേസ്തിരി വന്ന് സ്ഥലമൊക്കെ നോക്കി കണ്ടു, ആ കൊള്ളാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു മേസ്തിരി പറഞ്ഞു നാളെ മറ്റേ സിമെൻറ്റ് പിന്നെ അതേപോലെ മണൽ സാധനങ്ങളൊക്കെ റെഡി ചെയ്യുമോ, ഞാനൊരു 10 മണിയാകുമ്പോൾ ഞാൻ വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യണോ മക്കളെ, നിങ്ങൾ എന്ന് വെച്ചാൽ ഈ പരിക്കൻ ഈ പരിക്കൻ കൂട്ടാൻ നമ്മൾ പുറമേന്ന് രണ്ടാളെ വിളിക്കണം. എന്തിനാ ചേട്ടാ പുറത്തുനിന്ന് വിളിക്കണ്ട, ഞങ്ങൾ ഇത്രയും പേരില്ലേ. അല്ല അതുകൊണ്ടല്ല, ഈ പരിക്കൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നോണ്ടിരിക്കണം. അല്ല അത് നമുക്ക് വരുത്താം. അല്ല വരുത്താന്ന് പറഞ്ഞ മോനെ അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇത് പരിക്കൻ മണലൊക്കെ ഇട്ട് കൂട്ടി ഇങ്ങനെ പരിക്കൻ വരിക, ഞാൻ തേക്കുക, അതാണ് അതിൻ്റെ ഒരു മൂഡ്. അപ്പൊ അതുകൊണ്ട് പുറമേന്ന് രണ്ടാളെ. അല്ല കുഴപ്പമില്ല ചേട്ടാ, ഞങ്ങൾ തരാതെ. നിങ്ങൾ തരും? ഞങ്ങൾ തരും. നിങ്ങൾ ചേട്ടൻ അതേമാതിരി തരും? പരിക്കം കൊണ്ടുവരും? തരും. എനിക്ക് കൂട്ടി തരും? കൂട്ടി തരും. കൃത്യമായിട്ട് കൂട്ടിക്കോ. ആയിക്കോട്ടെ. നിങ്ങൾ മതി? ഞങ്ങൾ മതി. ശരി, നേരം വെളുത്തു. ഇയാൾ വന്ന് ഷർട്ടൊക്കെ ഊരിട്ട് കോലിതൊക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചുമരിലൊക്കെ എടുത്ത് ചരണ്ടി വന്നപ്പോഴേക്കും പരിക്കനാണല്ലോ എന്റെ പൊന്നുക്കാ. എത്ര ചേട്ടന്മാരാണ്? 6 പേര്. 6 പേര്? പെങ്ങള്. ഒരു പെങ്ങള്. ഈ 6 ചേട്ടന്മാർ എന്നിട്ട് പരിക്കൻ ഒരു വരവ് ഇങ്ങോട്ട് വന്നിട്ടില്ലേ. ആ ശരി, പരിക്കൻ ഇയാള് പിന്നെ വീട്ടിൽ പോണേ. ഞാനും ഇന്നസെന്റ് എന്നും കൂടിയിട്ട് ഇന്തോനേഷ്യയിൽ ജക്കാർത്തയിൽ ഒരു പ്രോഗ്രാമിന് പോയി. ഞാനും ഇന്നസെന്റ് എന്നും മാത്രമേ ഉണ്ടായുള്ളൂ ജക്കാർത്തയിൽ. ഒരു ഫോട്ടോ ചുമരിന്ന് ഒരൊറ്റ പോക്ക്, റൂമിലാണ്, റൂമിലിരിക്കുന്നത്, ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ സൈഡിലേക്ക് ഒരൊറ്റ പോക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി, ഞാൻ പറഞ്ഞു ദേ നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു കുഴപ്പമില്ല അത് ഭൂകമ്പത്തിൻ്റെയാന്ന് പറഞ്ഞു. ബിൽഡിങ് മൊത്തം ഇങ്ങനെ ആടിയതാ, ചെരിഞ്ഞതാണ്, പിന്നെ ഇങ്ങനെ തന്നെ വന്ന് നിൽക്കുമല്ലോ, സ്പ്രിംഗ് ആക്ഷൻ ആണല്ലോ അവിടെ. അപ്പോൾ ഇന്നസെൻറ്റായിട്ട് പറഞ്ഞു ഇന്നസെൻറ്റായിട്ട് കണ്ടില്ലേ, നോ ഭൂകമ്പം വരാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നസെൻറ്റും പറയാ നന്നായിടാ, ഭൂകമ്പം വന്നാൽ നീയും ചാവും ഞാനും ചാവും, പിന്നെ എന്നെ അനുകരിച്ച് നടക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. സാധാരണക്കാരുടെ വാഹനമാണല്ലോ ഓട്ടോറിക്ഷ. സാധാരണ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നടക്കുന്ന രസക്കാഴ്ചയിലേക്ക്. രാജാ കയ്യ വച്ച ആതിര വരവായി, പൊന്നാതിര വരവായി. നീ അസലായിട്ട് പാടുന്നുണ്ട്. പാടിയല്ലടാ, ആതിര ട്യൂഷൻ കഴിഞ്ഞ് വന്നാണ്ടാ. എവിടെ ഇങ്ങനെ കുപ്പം നോക്കണ പോലെ നോക്കല്ലേ. നിന്റെ ഓട്ടം കണ്ട പിന്നെ ഏതുകൊണ്ടാ പോകാത്തത്? ഇന്നലെ ആണെങ്കിൽ ഓട്ടത്തിന് വന്നുമില്ല, ഓട്ടത്തിന് വന്നപ്പോ ഇന്ന് ഓട്ടോ ഇല്ല. ആ ഇന്നലെ നീ എവിടെ പോയിക്കരുത്, നിന്നെ കണ്ടില്ല. സിനിമ. ഓ ഇത്രയും വലിയ ഓട്ടം കണ്ടിട്ട് നീ സിനിമക്ക് പോയല്ലേ. പോടാന്ന് അഭിനയിക്കാൻ പോയല്ലോ ഞാൻ. ആര് നീയാ? എന്റെ ലക്ഷ്യം മോനെ ഓട്ടോ സ്റ്റാൻഡ് ഒന്നും അല്ല, സിനിമയിലേക്ക്. നമ്മുടെ മണീസ് ഓട്ടോ ഓടിച്ചിട്ടല്ലേ സിനിമയിലെത്തിയത്. ഏത് മണീസ്? കലാഭവൻ മണി ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അങ്ങനൊക്കെ കഴിവുണ്ട്, അങ്ങനൊക്കെ കഴിവുള്ള. എനിക്ക് കഴിവുണ്ടല്ലോ. എന്ത്? എന്റെ അച്ഛൻ 2 ഏക്കർ സ്ഥലമുണ്ട്, പിന്നെ 3 തേയിലത്തോട്ടമുണ്ട്, അങ്ങനെ കൊറേ സ്ഥലമുണ്ട്. അച്ഛനാരാണ് ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടുള്ളത്? പിന്നെ എന്നിട്ട് ഇന്നലെ സിനിമക്ക് പോയിട്ട് എന്തായി? ഇന്നലെ നേരെ ലാൽ ജോസ് സാറിന്റെ വീട്ടിൽ ചെല്ലുക, എന്റെ ഒരു ത്രെഡ് ഉണ്ടെന്ന് പറഞ്ഞ സാറ് വിളിപ്പിച്ചതാ. നേരെ വീട്ടിൽ ചെന്ന് ഞാൻ ആ ത്രെഡ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴല്ല സാറ് എഴുന്നേറ്റ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? നിന്റെ ത്രെഡ് ഇളകി കിടക്കുന്നു പറഞ്ഞു. അതൊക്കെ എനിക്ക് ഇവിടെ നിന്നാ മതി, എനിക്ക് മനസ്സിലാവും. അച്ഛൻ ആരാണ്ട് അമേരിക്കയിൽ നിന്ന് വന്നു. അച്ഛൻ അമേരിക്കയിൽ നിന്നലെ ലാൻഡ് ചെയ്തു. പിന്നെ എങ്ങനെയാണ്ടോ അമേരിക്ക? എന്റെ പൊന്നു മോനെ നമ്മളൊക്കെ വെറുതെ വിടാ, അമേരിക്കയെ കുറിച്ച് പറഞ്ഞു കേൾക്കണം. അവിടെ കുട്ടികളൊക്കെ കൂടുതലുണ്ടല്ലോ, ആൾക്കാർ നോക്കണം പട്ടികളെ. ജനിക്കണോക്കി അമേരിക്കയിലെ പട്ടിയായിട്ടെങ്കിലും ജനിക്കണം. നിന്റെ ജനനം കറക്റ്റാണ്, പക്ഷെ ജനിച്ച സ്ഥലം മാറിപ്പോയി പാടിയതാടാ. മണവാളൻ പറ എടാ, ഇന്നലെ നിന്റെ കല്യാണം ഒരുതില്ലേ, പിന്നെ നീ എന്തിനാ കാലത്തേക്ക് പോകുന്നത്? വൈഫൊക്കെ ആയിട്ട് ഒരു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കാണ്ട് അതൊക്കെ പോട്ടെ. ഫസ്റ്റ് നൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ലടാ, അച്ഛൻ മരിച്ചു പോയില്ല, അതുകൊണ്ട് ഒരു വർഷത്തേക്ക് ആഘോഷങ്ങളൊന്നും വേണ്ടായിരുന്നു. അതുകൊണ്ടല്ലടാ അമ്മ വയ്യാണ്ടിരിക്കല്ലേ. ഓ അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ഇതോടെ അമ്മ ഹാപ്പി ആയിട്ടുണ്ടാവും. ഇല്ലില്ല, ആ പെണ്ണുപുള്ളയുടെ മോഹം കണ്ടോണ്ട് അമ്മയിൽ രാത്രി പിണങ്ങി അമ്മയുടെ വീട്ടിൽ.
അപ്പൊ വൈഫ് അപ്പൊ നിനക്ക് വൈഫിന്റെ കൂടെ വീട്ടിലിരുന്നാ പോരല്ലേ. ഏയ് ഇന്നലെ രാത്രി തന്നെ അവളുടെ ആങ്ങളമാര് വന്ന അവളെയും വിളിച്ചു. ആഹാ, പിന്നെ നീ ആർക്ക് വേണ്ടി പെണ്ണ് കെട്ടിയത്? അപ്പോ വേണ്ടി ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഈ കടക്കുന്നേക്കെ പ്ലെയിൻ, ഞങ്ങൾ മൂന്നുപേരും പൈലറ്റ്. ആക്ഷേപിച്ചതാണല്ലേ ഈ കൂട്ടത്തിൽ ആരാടാ ആതിരേന്ന് പറഞ്ഞ പെങ്കൊച്ചു പോകുമ്പോ കളിയാക്കണത്? അത് നീയാണ്, നീയാണ്. നീ അല്ല ആതിര വരവായി എന്നുള്ള പാട്ട് പാടുന്നത്? അങ്ങനെ പാട്ടുണ്ടല്ലോ, ആതിര വരവായി പൊന്നാതിര പാട്ടുണ്ടല്ലോ. നിങ്ങൾ ആദ്യം ആരൊന്ന് ഫിക്സ് ചെയ്യാൻ. കല്യാണം ഇന്നലെ ഞാൻ കെട്ടി. ഇനി മേലെ ആതിര എന്ന് പറഞ്ഞ പെങ്കൊച്ചു പോകുമ്പോ ഞാൻ കമന്റ് അടിക്കില്ല. കമന്റ് അടിക്കണം. എന്നിട്ട് 5 പൈസ സ്ത്രീധനം വാങ്ങിക്കാതെ അവളെ കെട്ടുകയും ചെയ്യണം. ഞാനായിരുന്നു മനസ്സിലായില്ലേ? ഇല്ല എടാ, ഞാൻ ആതിരയുടെ അച്ഛനാടാ. 5 പെമ്മക്കളുടെ അച്ഛന്റെ രോദനോടാ അവളെ കെട്ടറോട്ടത്. പൊക്കോട്ടെ, ദൈവമേ എന്റെ ഒരു മോള് രക്ഷപ്പെട്ടു. നിന്റെ അമ്മായച്ചനാണ് എന്റെ കല്യാണം ഓർത്തിരിക്കണ ആവശ്യമില്ലാത്ത പറഞ്ഞ പറ്റിയാൽ പിന്നെ നീ എന്തിനാ അവളെ കാണുമ്പോ? എന്റെ കല്യാണം ഉറക്കം നിനക്ക് അന്ന് തുടങ്ങിയാണ്. ഞാൻ ഉദ്യം പേര് പെണ്ണ് കേട്ടപ്പോ തുടങ്ങിയാണ് എനിക്ക് കലിപ്പ്. നിങ്ങൾ ഇത്രയും നല്ല സുഹൃത്തുക്കളായിട്ട് കൈകൊടുത്തേ കൈ കൊറങ്ങട്. അത്രേ ഈ വളവ് കഴിയുമ്പോ എവിടെ ഉറക്കൊന്ന് ഉറച്ചു നിക്ക്. ഈ വളവ് അങ്ങ് തിരിയുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ. ചെല്ല്. അത് വേണ്ടതേ, അങ്ങനെ സെക്യൂരിറ്റിക്കാരൻ്റെ ഇടിവെച്ച കഴിഞ്ഞ ദിവസം ഒരാളെ സഹായം ചെയ്ത് വേണ്ടല്ല, ഒരു ഉന്മേഷമാണ്. നമ്മൾ ആരെങ്കിലും സഹായിക്കണം. നീ ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ വരണമായിരുന്നു. എന്താ കൂടെ ഭയങ്കര ഇടിയായിരുന്നാ? ഇടിയ പിന്നെ മൂക്കിന് ചോരവനുണ്ടല്ലേ. കുഴപ്പമൊന്നുമില്ല, എന്ത് പണിയാണ് കാണിച്ചത്? നമ്മളെല്ലാരും കൂടെ ഉള്ളപ്പോ നീ ഇവിടെ വെക്കണം. ഭയങ്കര മോശമായിട്ട് നീ വീട്ടിൽ പോ. നീ പോയതാ നിന്റെ മൂക്കിന് ചോര വന്നേ. അവനാണെങ്കിൽ ആരും പിടിച്ചിട്ടില്ല. നീ ഓടി പോയി ഇടിക്കുന്നുള്ള ഉറപ്പാ. എനിക്കറിയാം നിന്നെ. എന്ത് പോക്കരുത്, കാണിക്കുന്നത് കൂട്ടും കൂടി അതെന്ന് തല്ലി പിടിക്കണം. കുഴപ്പമില്ല, നേരത്തെ ഒരു കിണ്ണു കിണ്ണിയാണ് ഈ പണിക്ക് നിൽക്കണത്. അത് കോംപ്രമൈസ് ആയാലേ. അപ്പൊ അവൻ അവിടെ വെറുതെ നിന്നെ ഇടിച്ചിട്ട് അവിടെ പോയി നിൽക്കണം. ഇവിടെ 10 കിടക്കണം, നീ എടുത്ത് അടിക്കില്ല എന്താ ഉറപ്പ്? ഞാൻ മര്യാദ പറഞ്ഞാൽ തല്ലി പിടിക്കില്ല എന്ന് വീട്ടിൽ പോവാൻ. ഇപ്പൊ അവൻ അടിച്ചിട്ട് വരി കൊണ്ട് അങ്ങോട്ട് ഓടി. നീ അവന് പുറകെ നിന്ന് വെട്ടുകെടുത്തേക്ക് തല്ലില്ല. വെട്ടിലും നാല് കണ്ട്. നീ കൊറേ നേരം ഞങ്ങളായിട്ട് തല്ലി പിടിപ്പിക്കണം. എന്താ എന്റെ ഉദ്ദേശം? ഇതാ ആദ്യം തന്നാലേ കുഴപ്പമുണ്ടാവുമായിരുന്ന. കൊമളച്ചിട്ടുണ്ടാ ചിരട്ട പോലെ. ഇപ്പൊ നീ എന്ത് ചെയ്യുന്നറിയോ? അവൻ ഒറ്റയ്ക്ക് ഇരിക്കണോണ്ട് നീ ഓടിപ്പോയ അവനെ അടിക്കും. എന്താ നീ ഓടിപ്പോയ അവനെ അടിക്കും? നിന്റെ സ്വഭാവം അതാണ്. അത് ഞാൻ പറയണ്ടല്ലേ. ആണാ ഓടിച്ചല്ലേ? ഓ അത് ശരിയാവൂല. അയ്യോ ചേട്ടാ പോവാ. എന്നാന്ന് പോവാ. നിങ്ങൾ രണ്ടു പയ്യന്മാരോട് അവര് പെണ്ണെന്റെ അടുത്ത് പറഞ്ഞല്ലേ പോകാം. ഓട്ടം പോകാൻ വിളിച്ചാണ്. ശരിക്കും എന്ത് പോണാരും ഉദ്ദേശിച്ചത്? അതാ അവരെ വിളിച്ചിട്ട് ഞാൻ പോകൂല. ഞാൻ ഇവിടെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടത്. എനിക്ക് ആരെങ്കിലും വന്ന് വീണാ സഹായിക്കണ്ടേ? എന്താ ഇത്? എന്താ ചെയ്ത? ഞാനൊന്നും ചെയ്തില്ല. ഇവൻ കോട്ടുമായിട്ട് അത് കണ്ട് പേടിച്ച പെണ്ണ് താഴെ വീണു. ഞാൻ എപ്പോഴും ഇടുന്ന പോലെ അല്ല. ഞാൻ ഇപ്പൊ വരണ എന്ന് മാത്രം വെച്ചോളൂ. ആ കുഞ്ഞി കോട്ടമായിട്ട് തലവിറങ്ങി വീണ്. വലുതായിരുന്നു ചത്തുപോയത്. അയ്യോ ഇടാ ഒന്ന് പിടിക്കണം, ആശുപത്രി കൊണ്ടുവന്നേ. വേറെ പണിയില്ല, എഴുന്നേറ്റ് പോയി. നമ്മൾ ഒരാളെ സഹായിക്കാൻ ആശുപത്രി കൊണ്ടുപോവാ. നിനക്ക് എന്താണ് തലക്ക്? നിന്റെ വെങ്ങളെ വീണെങ്കിൽ നീ കൊണ്ടുപോലേ? എനിക്ക് വെങ്ങളില്ല. അന്ന് ഇത് എന്റെ വെങ്ങളിൽ കിടക്കണത്. ഞാൻ ഒരാളെ സഹായിക്കുന്ന ആരാ? അതാരൊന്നും വേണ്ട. കൊണ്ടുപോ. ദൈവത്തിന് അറിയാം എന്റെ പള്ളി. ഇതെന്താണ് തുമ്പി കളിക്കുന്നത്?
എന്നാലും അത് ഒരു ഒരു പെണ്ണല്ലേടാ, നമുക്കും പെങ്ങന്മാരും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് സഹിക്കൂ. നമുക്കൊന്ന് ആശുപത്രി പോയി നോക്കിയാലേ. ആ പെണ്ണൂടെ കിടപ്പുണ്ട്. അവനെന്ത്? ആ പെണ്ണ് ഇത് എവിടെ പോയടാ? വീട്ടേച്ച് പോയി കളഞ്ഞവൻ. അയ്യോ, ആ ദേവനടാ. നീതെവിടെയായിരുന്നു? ഒന്നുമില്ലടാ, അവരെന്നെ ഒത്തിട്ടൊളിച്ചു പോയതാ. അവിടെ വിടാൻ പറഞ്ഞ ഒപ്പിട്ട ഒപ്പിട്ട് ഞാൻ നശിച്ച് ഒരു ഒപ്പിട്ട തോട മേടിച്ചു വന്നേ. ഒപ്പിട്ട തോട അല്ല, ഉപ്പിട്ട തോട. നീ ഒപ്പിട്ട ഒപ്പിട്ട് വന്നപ്പോ ഉപ്പിട്ട തോട ഒപ്പിട്ട തോടായി പോയതാ. മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആരായി കുട്ടിയുടെ കൂടെ? ഇവരില്ല, ഇവരെ വിളിച്ചിട്ട് ഇവർ വന്നില്ല. ഞാൻ ഒറ്റക്ക കൊണ്ടുവന്നത്. ആ കൊച്ചിന്റെ പേരെന്താന്നറിയോ? പ്രഗ്നന്റാ. ചോദിച്ചടാ. അതെ, ഭർത്താവ് വന്നെന്ന് പറഞ്ഞായിരുന്നു. എവിടെ ഭർത്താവ്? എവിടെ? എങ്ങോടാ ചൂണ്ടിയതാ പെങ്കൊച്ചി? നിന്നെ തന്നെ. അല്ല, എന്നെ അങ്ങനെ ചൂണ്ടറ എങ്ങനെ? ഞാൻ വേറെ ഒന്നുകൂടി ഒന്ന് കൃത്യമായിട്ട് ചോദിച്ചത് കണ്ടു. അതെ, ഞാൻ ഭർത്താവാണ്. അതെന്റെ ഭാര്യയടാ. കുട്ടിയുടെ ഭർത്താവ് ആരാ? അതെ, അതെന്തോ പ്രശ്നമുണ്ട്? വീണപ്പോ തലയടിച്ചു വല്ലതും പറ്റിയായിരിക്കോ? ഞങ്ങൾക്കറിയില്ല മോളെ. എന്റെ പേര് ബാബു. അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പിടിച്ചു കൊണ്ടു ഇവിടെ പറയാണ്ട് ഒന്ന് കിടത്തിയില്ലേ? ആ പുള്ളിയാണ് ഞാൻ ബാബു. മോളുടെ ഭർത്താവിന്റെ പേരെന്താ? ബാബു. നമ്മളെ എല്ലാരെയും സഹായിക്കണ പരസഹായം ബാബുല്ലേ? ആട്ടോ, ഒരു കാമ വെറിയനാണ്. പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ അവ ഗർഭിണിയാക്കിയത് ഇവിടെ ആശുപത്രി കൊണ്ടിട്ടിരിക്കുന്നു. ഞാനല്ല, മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഗർഭിണി ആക്കിയതാണ്. എന്നിട്ട് അവൻ അത് കളഞ്ഞ്. ആ, ഇത് റിപ്പീറ്റാ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാങ്ങി. നമ്മുടെ പരസഹായം ബാബുല്ലേ, 16 വയസ്സുള്ള പെൺകുട്ടിയെ 26 വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്നിട്ട് ഞങ്ങൾ അറിയാതെ ആ കുട്ടിനെ ഒരു കൊക്കയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ കണ്ടത് കാരണം രക്ഷപ്പെട്ട്. നീ പെട്ടെന്ന് ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ പിള്ളേരെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ. ആ പറ്റനെ അവന്റെ വീട്ടിലൊന്നും പറഞ്ഞു. മോളെ, എന്റെ പേര് ബാബു. എനിക്ക് വേറൊരു ഭാര്യ ഉണ്ട്, സുജ. ഇങ്ങനത്തെ മുടിയല്ല, ചുരുന്റെ മുടിയിൽ കാണാൻ കൊള്ളാത്തൊരു സുജ. ഈ ബാബു ചേട്ടൻ അവിടുന്ന് ഓട്ടോക്കാരനാണ്. മോളുടെ സുന്ദരനായ ഭർത്താവ് ആ ബാബു ചേട്ടനെയാണ്. ഈ ബാബു ചേട്ടൻ ഏതാണ് ശരിക്കുള്ള ബാബു ചേട്ടൻ? ഈ ബാബു ചേട്ടൻ ഇവനുണ്ടല്ലേ, ഈ കാമൻ, ഈ വെറിയൻ, ഇവൻ ചെയ്ത പണി എന്താണെന്നറിയോ? എന്താടാ? ഈ കുട്ടിയെ ഒരു 7-8 പ്രാവശ്യം ഗർഭിണികളാക്കി. മോളെ, ഈ വാർഡിന്റെ മെമ്പറാണ് ഞാൻ. അപ്പൊ ഈ പ്രശ്നത്തിന് ഉത്തരവാദി ഈ ചേട്ടൻ. ഞാൻ പറഞ്ഞല്ല. അതെ, മോളെ, ഞാൻ അവിടുന്ന് ഓട്ടോയിൽ കൊണ്ടുവന്ന ചേട്ടനാ. എന്റെ പേര് ബാബു. എന്റെ ഭാര്യയുടെ പേര് സുജ. മോക്കടെ പേരണ്ട സുജ. മോളെ, ഈ പ്രശ്നത്തിന് ഉത്തരവാദി ആരായാലും ശരി, പോലീസിനെ ഒരു കാര്യം അറിയാമോ? ഇവന് ചെറിയൊരു പണി കൊടുക്കണം. ഇവന്റെ ഞാൻ ഓട്ടോയിൽ ഞാൻ എപ്പോ കേറിയാലും ഉണ്ടല്ലോ, പാതിരാത്രി ഇവനെ പഞ്ചായത്ത് വളവിന്റെ അവിടെ ഇറക്കി വിടും. വീട് എവിടെയാണ്? പഞ്ചായത്ത് വളവിന്റെ. ബാബു നിന്നെ കണ്ടോളാം. വളവിന്റെ അവിടെ നിന്ന് വിളിച്ചോ, വളവിന്റെ അവിടെ ഞാൻ വരാം. എടാ, ഞാനൊന്ന് പറഞ്ഞു കേക്കടാ. ഈ മോളെ, എന്റെ പേര് ബാബു, അറിയാലോ. എന്റെ ഭാര്യ സുജ, അത് ചുരുണ്ട മുടിയുള്ള സുജ. മോള് നീളം മുടിയുള്ള സുജ. മോളുടെ ഭർത്താവ്, അതായത് ഇവിടെ അടുത്ത് നിൽക്കേണ്ട മറ്റേ പുള്ളി, മോളെ താലി കെട്ടിയ ആ ബാബു ഏതാ? ഈ ബാബു.
സംഭവം ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് രാവിലെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ടില്ല. എന്റെ ഇത് എനിക്ക് അറിയില്ല, ഞാൻ അറിയാത്ത കേസ് കേട്ടത്. നീ അറിയാത്ത നീ ഒന്നും പറയാൻ നിക്കട്ടാ ബാബുച്ചേട്ടാ. അയ്യോ 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 തലർന്നോ ബാബുച്ചേട്ടാ. ഇന്ന് രാവിലെ ഈ കുട്ടി ഇവിടെ വരികയും ഞാൻ പറഞ്ഞോളാം, എന്റെ ഭാര്യയോട് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞോളാം. എന്താ ചേട്ടാ? എന്റെ ചക്കരെ, എന്റെ പീര്, എന്റെ മക്കൾ കണ്ടുവരും. ഒരു കാര്യം പറഞ്ഞു ഒന്നും വിചാരിക്കരുത്, ഇവരൊക്കെ കൂടിയെ എനിക്കൊരു ട്രാപ്പ് ഉണ്ടാക്കിയേക്കേ. ഞാൻ പറഞ്ഞുതരാം. ഉമ്മാരിപ്പോ നമ്മള് തല്ലുപിടിക്കാൻ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. നമ്മള് തമ്മിലുള്ള സംഭവം നമുക്കറിയാൻ പറ്റില്ല. നമ്മള് 10-15 വർഷം പ്രേമിച്ച് കെട്ടി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീ മാറും ഞാൻ മാറും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിനക്ക് എന്നെ അറിയാല്ല, എനിക്ക് നിന്നെ അറിയാം. ഈ കിടന്ന കൊച്ചിനെ കണ്ട ഇവളേതാ? അത് അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് തലറങ്ങി വീണാ. അപ്പൊ എന്റെ സ്വഭാവം നിനക്കറിയാല. ആരെ സഹായിക്കണം? ഞാൻ അവിടെ നിന്ന് വിളിച്ചു പോകണം, ഇവിടെ ആശുപത്രി കൊണ്ടു കിടത്തി. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഈ പെൺകുച്ച എന്തോ ബ്രിട്ടാസ് എന്തോ പറഞ്ഞു. ബ്രിട്ടാസല്ല, അപ്പൊ അവൻ പറയണ അത് ഗർഭമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവരെല്ലാവരും ജർമ്മൻ ഈ പെൺകുട്ടിയുടെ ഗർഭം എന്റെ തല കെട്ടി വെക്കാൻ നോക്കിയാണ്. ഈ പെൺകുട്ടി അടക്കം കാര്യങ്ങൾ പറഞ്ഞ നോക്കും, മനസ്സിലാവും. എന്റെ വൈഫിനെ എനിക്കറിയാൻ പാടില്ല. ചോദിച്ചു നോക്കട്ടെ. മോളുടെ ഭർത്താവ് ഏതാ? ഈ ബാബുചേട്ടൻ. ചേച്ചി ചേച്ചി ഇങ്ങനെ എന്ത് കരഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഡൈവേഴ്സ് ഡോട്ട് സാധ്യത തന്നെ കൊടുക്കണം. ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞുങ്ങളും മാത്രം. എന്താ 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 ഇവിടെ ഹോസ്പിറ്റലിൽ എന്താ ബഹളം? എന്താ സാറേ? ദേ ഇതെന്റെ മക്കള്. അതെ, ഇതെന്റെ മക്കളാണ്. ആ ഇതെന്റെ ഭാര്യ. ആ ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും മിണ്ടാണ്ട് അഭിപ്രായം പറ. അല്ല, അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? അതല്ല പ്രശ്നം, അതല്ല. എന്റെ രണ്ട് മക്കളാണ് സത്യം. ഈ പെൺകുച്ചി ഞാനോട് യാതൊരു ബന്ധവും ഇല്ല. ഈ പെൺകുച്ചിന്റെ ഗർഭം ഞാനാണ് എന്റെ ഇതിലാണ് സംഭവിച്ചത് ഇവര് പറയുന്നത്. സൊല്യൂഷൻ ഉണ്ടാക്കാം. ഈ കുട്ടികളുടെ അച്ഛന്റെ പേരെന്താ? നിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താ? ബാബു. തന്റെ പേരെന്താ? ബാബു. അത് രണ്ടിന് ഉത്തരവാദിത്തം. മറ്റേ കൊരങ്ങിരുന്ന് എന്റെ കൂട്ടണ പോലെ എന്ന് പറഞ്ഞാൽ അപ്പാപ്പ നെഞ്ചത്തിട്ടിരിക്കുന്നത്. എന്റെ സ്വന്തം ചോരയിൽ പിറന്ന ഈ മക്കൾ രണ്ടുപേരാണ് സത്യം. ഈ പെണ്ണ് ഞാനോട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനെ നിയമം നെയ്യപ്പത്തിന്റെ വഴി കിടക്കട്ടെ. അല്ല, നിയമം നിയമത്തിന്റെ വഴി കിടക്കട്ടെ. ഓക്കെ, നമുക്ക് മറ്റേ ടെസ്റ്റ് അടിക്കാം. ഇതിനൊക്കെ കൊച്ചുങ്ങളുടെ ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഉണ്ടല്ലോ, DYFI ടെസ്റ്റ്. താൻ ചൂടാകണ്ട, അദ്ദേഹം ഉദ്ദേശിച്ചത് DNA ടെസ്റ്റ് ആയിരിക്കും. DNA ടെസ്റ്റ് നടക്കട്ടെ, അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളു. അങ്ങോട്ട് ഒന്ന് നോക്കൂ. എന്താണ് ഇതെന്താണ്? DNA ടെസ്റ്റിന് അല്പം ബ്ലഡ് എടുത്താണ്. സത്യത്തിന് മുമ്പിൽ ഒരിക്കലും ഞാൻ കണ്ടു, ഞാനല്ല ആരോ കണ്ടു. കോടതിയിൽ മറ്റേ പെണ്ണ് കണ്ടടക്കില്ല, ഉറപ്പാ. സത്യം മനസ്സിലാക്കണം. എന്റെ ചക്കരം സുജ. നിന്റെ ഭർത്താവ് ഏതാ? ഈ ബാബു തന്നല്ല ഈ കുട്ടിയുടെ അച്ഛൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നിനക്ക് വിശ്വാസമായാ? എടാ കൊരങ്ങാ, നീ എന്താ പറഞ്ഞ ഞാൻ വീടിന്റെ കേസിലെ പ്രതി എന്ന? നിനക്ക് എന്റെ പെണ്ണുമ്പളെ എന്നെ തമ്മിൽ തെറ്റിക്കണ്ടേ? വേണ്ടേ, മറ്റേ പുള്ളിന്റെ പ്രസന്റ് വെള്ളമൂങ്ങ എന്നെ കൂത്തിക്കറി. ഇപ്പൊ എന്താ സംഭവിച്ചത് നിനക്കറിയില്ല. എന്റെ ചോരയിൽ പറഞ്ഞ ഈ മക്കള് സത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഈ പെണ്ണോട്ട് യാതൊരു ബന്ധവുമില്ല, ബന്ധവുമില്ല, ബന്ധവുമില്ല. ബാബു പറഞ്ഞത് തെറ്റായി പോയി. എന്താണ് കാരണം? പരിശോധനയിൽ അറിഞ്ഞത് ബാബുവിന് ഒരിക്കലും കുട്ടികളുടെ പിതാവാകാൻ കഴിയില്ല. അപ്പൊ ഇത് രണ്ടുപേരാണ്. ജോഷിയുടെ ഇന്നസെന്റേട്ടന്റെയും അനിഫ്കാടേയും കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഒരു ലെങ്തി ഡയലോഗിൽ നമുക്കൊന്ന് കേൾക്കാം. ഇന്നസെന്റേന്റെ ശബ്ദത്തേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ഒരു പാട്ടായിട്ടാണ് പാടുന്നത്. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഇന്നസെന്റേറ്റ് ഒരു TTR കഥാപാത്രമാണ്. നിങ്ങളുടെ മൊബൈലിലേക്ക് ഉണ്ടാകും ഒരു ടോണിക്കുട്ട എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്, നമുക്കത് കേൾക്കാം. എന്നാലേ ഓടി വരും ടോണിക്കുട്ട
ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളില്ലെങ്കിൽ മറ്റന്നാൾ വരും, എന്നാലെ ഏതാലെ ടോണിക്കുട്ട. ടോണിക്കുട്ടെന്ന് പറഞ്ഞപ്പോളേ ഉടനെ വിലങ്ങില്ല. ഇനി ഹനീഫ് കേരെ, ഹനീഫ് കേരെ മീശമാധവൻ എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ്, കണി കാണിക്കുന്ന ഒരു രംഗമാണ്. ചേച്ചി പഠിക്കണ്ടല്ലോ, ഞാൻ കണി കാണിക്കുന്നില്ല. കണി കാണിച്ചതിന് ശേഷം ജഗതി ശ്രീകുമാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, മനോഹരമായ ഡയലോഗ് പറയുന്നുണ്ട്. പിള്ളച്ച, ഇന്നലെ പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞു കേട്ടല്ല, എന്നാ പിന്നെ ചന്തി എന്ന് പറയണ്ട, കുണ്ടി എന്ന് പറഞ്ഞാൽ മതി. എന്റെ പൊന്നെ, എന്റെ അച്ഛന്റെ കണ്ണിന് രണ്ട് ഈർക്കിൽ വെച്ചിരുന്നെങ്കിൽ അച്ഛന്റെ കണ്ണ് അടഞ്ഞു പോകില്ലായിരുന്നു, സത്യം. എന്തായാലും ഇന്നസെന്റിന്റെ പാട്ട് തകർത്തു. എനിക്ക് തകർത്തപ്പോൾ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഇത്രയും വലിയൊരു കലാകാരൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മണിച്ചേരൻ്റെ ആ രീതിയിലുള്ള ആ നാടൻ പാട്ടും ആ ഡാൻസും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ജോഷിയുടെ ആഗ്രഹം നമുക്ക് അതങ്ങോട്ട് സാധിച്ചു കൊടുക്കാം. എന്തായാലും നാട്ടുകാരൻ്റെ ആഗ്രഹമല്ലേ, തീർച്ചയായിട്ടും നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ നടക്കട്ടെ, എന്നാ നടന്നാട്ടെ. ഒച്ചിന്റെ അച്ഛൻ ചത്തോണ്ടല്ല,
ഇനിയും ഒരുപാട് ഒരുപാട് ചിരിക്കാഴ്ചകൾ ഉണ്ട് നമുക്ക് കാണാൻ. പക്ഷെ നമ്മൾ അതിനായി വെയിറ്റ് ചെയ്തേ മതിയാവൂ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു.